റഹീം പരിശുദ്ധ സൂറത്തുൽ ഖുറാന്റെ നൂറ്റി രണ്ടാമത്തായത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മാരണം കൂടോത്രം അത് ഫലിക്കുമെന്നും അത് ഫലിക്കൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ് എന്നും അത് ഫലിക്കില്ല എന്ന് പറയുന്നവർ ഇസ്ലാമിന് പുറത്താണ് എന്നും ഒക്കെയുള്ള രൂപത്തില് പ്രചരിപ്പിക്കുന്ന കടുത്ത അന്ധവിശ്വാസികൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾ ബാബിലോണിയയിൽ ഇറക്കി എന്ന് പറയുന്ന ആ സംഭവം എന്താണതിന് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം ഹിജറ മുന്നൂറ്റി പത്തിൽ ബഫാത്ത് മഹാനായ അബു ജാഫറു തിബിരി റഹിമഅുല്ല അദ്ദേഹത്തിന്റെ ജാമ്യ ഉൽ തബീൽ ഉൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് ഇബിനെ അബ്ബാസ് റബിഅള്ളാഹുഅനുഹുമ അതായത് ഉൽ ഖുർ ഖുർആന്റെ പരിഭാഷകൻ എന്ന വിശേഷണം ലഭിക്കപ്പെട്ടുള്ള സ്വഹാബിപര്യന്മാരിൽ ഏറ്റവും നല്ലവണ്ണം ഖുർആൻ അറിയുന്ന ഇബിനെ അബ്ബാസ് റബി അള്ളാഹു അനുഹുമാ അദ്ദേഹം പറയാണ് ബമാ ഉലാൽ ഹാറുറൂത്ത് എന്ന് പറഞ്ഞാൽ ഹുസീഹറ അള്ളാ ഹുസിഹർ ഇറക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാ എന്ന് പറഞ്ഞാൽ അവിടെ നെഫിയെ ജഹദദിൻ്റെ അഥവാ നഫീൻ്റെ നിഷേധത്തിന് വേണ്ടിയാണ് അവിടെ പ്രയോഗിച്ചിട്ടില്ല ഉള്ളത് എന്നാണ് ഇത് ഇബിൻ അബ്ബാസ് റദി അള്ളാ ഒനുമയുടെ വാദം മാത്രമല്ല അനസ് അനസ് തൊട്ട് താഴെ അദ്ദേഹം പറഞ്ഞു വമാ അലൽ എന്ന് ആ കാലമാ അള്ളാഹു അവർ രണ്ടു പേരുടെ മേലും അഥവാ ആ റൂത്ത് എന്നിവരുടെ പേരിൽ സിഹർ ഇറക്കിയിട്ടില്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥം കൂടെ ഈ മാമ അബു ജഫർ തൊട്ട് കൊടുക്കുന്നുണ്ട് എന്താ കൊടുക്കുന്നത് വലം യുൻസിൽ അലൽ രണ്ട് മലക്കുകളുടെ ഇറക്കിയിട്ടില്ല അല ി സുലൈമാനർ കൂടോത്രം കൊണ്ടാണ് അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ കൊണ്ടാണ് സുലൈമാ നബി അലൈ ഇസ്ലാമയുടെ രാജവാഴ്ച എന്ന് പിഷാച്ചുക്കൾ പറഞ്ഞു വരുത്തുന്നതിനെ ഇസ്രായേലിർ പിൻപറ്റി രണ്ട് മലക്കുകളുടെ താല ഇറക്കിയിട്ടുമില്ല എന്നാണ് അപ്പോ ഇതാണ് സ്വഹാബി ഖുർആൻ ഏറ്റവും നല്ലവണ്ണം അറിയുന്ന നബീ സുല്ലിസ്ലമ പോലും വിജ്ഞാനം കൊണ്ട് പുകഴ്ത്തിയിട്ടുള്ള പിന്നെ മഹാന്മാരായിട്ടുള്ള ആളുകൾ നൽകുന്ന അർത്ഥം അങ്ങനെ രണ്ട് മലക്കുകൾ ഇറക്കിയിട്ടില്ല ഇനി വിശുദ്ധ ഖുർആാൻ വേറെ പറയുന്നുണ്ട് മലക്കുകളെ അവരെ ഹക്കിന് വേണ്ടിയല്ലാതെ സത്യത്തിന് വേണ്ടി അല്ലാതെ സിഹർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഹക്കിൻ്റെ നേരെ വിപരീതമാണ് യാഥാർത്ഥ്യമില്ലാത്തതാണ് ഈ സിഹർ എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധ കുറവാൻ്റെ പതിനഞ്ചാം അധ്യായം എട്ടാം സൂക്തത്തിൽ പറയുന്നത് വേണ്ടിയല്ലാതെ മലയിക്കത്തുകൾ നാം ഇറക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇങ്ങനെ ബാതുലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യത്തിന് അള്ളാഹു ഇറക്കൂല എന്നതൊന്ന് മനസ്സിലാക്കാം പിന്നെ മാത്രമല്ല അള്ളാഹു താല ഈ തിന്മക്ക് വേണ്ടി കൽപ്പിക്കുവോ ഇല്ല നിങ്ങൾ നോക്കൂ ഏഴാം അദ്ധ്യായത്തിൽ പറയാണ് പറയുക പ്രവാചകരെ തീർച്ചയായും കൊണ്ട് കൊണ്ട് നീചവൃത്തി ഇല്ലാന്ന അപ്പോൾ നീചവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കാറുണ്ട് അള്ള അങ്ങനെ കൽപ്പിക്കൂല അല്ല അള്ള എന്തുകൊണ്ടാണ് കൽപ്പിക്കുക അള്ള അങ്ങനെ മലക്കുകൾ ഇറക്കി അങ്ങനെയുള്ള ഈ ചീത്ത വിശ്വാസം പഠിപ്പിക്കാനോ അതൊന്നും അല്ലാറക്കൂലെ മറിച്ച് ഇന്നു പതിനാറാം അധ്യായം തൊണ്ണൂറാം സൂക്തത്തിൽ പറയണം അള്ളാഹുത്തല നന്മ കൊണ്ട് അള്ളാഹുത്തല നീതി കൊണ്ട് നന്മ കൊണ്ട് ആണ് കൽപ്പിക്കുക അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് നൽകണം നീചവൃത്തി കൊണ്ടും വെറുക്കപ്പെട്ട കാര്യം കൊണ്ടും അതിക്രമം കൊണ്ടൊക്കെ വിരോധിക്കുന്നു അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങൾ ആലോചിക്കുന്നത് ആലോചിക്കുന്നതിന് വേണ്ടി എന്നാണ് പിശാച്ചാണ് സത്യത്തിൽ എന്തിയ നീചവൃത്തികളും കാര്യങ്ങളൊക്കെ കൽപ്പിക്കുക അത് വിശുദ്ധ വിഷുദ്ധുരാൻ്റെ ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഒന്നാം സൂക്തത്തിൽ പറയുന്നുണ്ട് വൽ നിങ്ങൾ പിഷാച്ച കാൽപാദങ്ങൾ കാലടിപ്പാടുകൾ നിങ്ങളെ പിൻപറ്റരുതേ ആരെങ്കിലും കാലടിപ്പാടുകളെ പിൻപറ്റുന്നുവെങ്കിൽ അവൻ നീചവൃത്തി കൊണ്ടും ദുരാചാരം കൊണ്ടും കൽപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഈ മാരണം കൂടോത്രം പോലുള്ള മഹാപാപമായിട്ടുള്ള സംഗതി പിശാച്ചിനെ നിഗൂഢമായ മാർഗത്തിൽ പിന്നെ പ്രസാദിപ്പിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊന്നും അള്ള കൽപ്പിക്കൂല അതിനു വേണ്ടി മലക്കേറക്കൂല അപ്പോ ഇതാണ് വിശുദ്ധ ഖുർആൻ എന്ന് കിട്ടുന്ന പാഠം അപ്പോ നൂറ്റി രണ്ടാമത്തെ ആഴത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സിഹറ് സിഹറ് മാരണം കൂടോത്രം ഫലിക്കുകയില്ല അതാ പരിശുദ്ധ ഖുർആാന് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ എവിടെ ചെന്നാലും ഒരു സാഹിറുകാരൻ മാരണക്കാരൻ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന് ഖുറാൻ ആവർത്തിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല പ്രവാചകന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് അത് തീർച്ചയായിട്ടും ആരാ പറയുന്നത് അക്രമികളായിട്ടുള്ള ജനതയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അക്രമികൾ പറഞ്ഞു നിങ്ങൾ ആയിട്ടുള്ള മാരണം ബാധിച്ചിട്ടുള്ള ഒരാളെയാണ് പിൻപറ്റുന്നത് എന്ന് മാരണം ബാധിച്ചു എന്താ അയാളെ ബുദ്ധി നശിച്ചു അയാൾ ഒരു മെന്റലായി എന്നുള്ളതാ ഖുറാൻ പറയാണ് നിൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല എന്ന് അറുപത്തിയെട്ടാം അധ്യായം രണ്ടാം സൂക്തത്തിൽ പറയുകയാണ് എൺപത്തി ഒന്നാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ വമാ സ്വാഹിബു കുംബി കുംഭിമജനൂൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകന് നല്ല ബുദ്ധിയുള്ള നല്ല വിവേകമുള്ള ഒരിക്കലും മനസ്സ് ഭ്രാന്തമാകാത്ത ഒരു വ്യക്തിത്വമാണ് അത് വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആൻ്റെ പാഠമാണ് അപ്പം അതുകൊണ്ട് ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഒഴിവാക്കി അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി മാരണം എന്നുള്ളത് കൊണ്ട് ഒന്നും ഇവിടെ സംഭവിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം അത് മിഥ്യയാണ് അത് ബാത്തലാണ് അതുകൊണ്ട് വെള്ളം പെട്രോളാക്കാനോ കടലാസ് നോട്ടാക്കാനോ കല്ല് സ്വർണ്ണമാക്കാനോ ഒന്നും തന്നെ കഴിയില്ല അള്ളാഹു സത്യം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ വസു അള്ളാഹു വസ്ലം അല നബീന മുഹമ്മദ് വലഹദു അല്ലാ റുബുല്ലാലമീൻ